ഇത് കണ്ട ആ ഇന്ദപ്പനൻ്റെ ചൂട്ടിൽ രണ്ടാൾക്കാർ പുതപ്പ് മൂടി കിടക്കുന്നത്, കിടന്നുറങ്ങാണ് അവിടെ. ഞാനും ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാന്ന്. ഇപ്പോൾ രണ്ടും കണക്കാണ്, ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. 5000 രൂപ കൊടുത്താൽ ഒരു മാസം നമുക്ക് ബെഡ്മേൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ. ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ബർദുബായിലേക്കാണ്. ഒരു ദിർഹംസിന് നമുക്ക് അവിടെ ബോട്ടിൽ പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഓൾഡ് ദുബായിലേക്ക് നമുക്ക് ഒരു ദിർഹംസിന് ട്രാവൽ ചെയ്യാൻ പറ്റും, ഏകദേശം 20 രൂപ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മാത്രമാണ് മെട്രോ യൂസ് ചെയ്തത്. അതിൻ്റെയും ഒരാവശ്യം ഇല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു 5-6 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നടന്ന് പോകാൻ പറ്റും, നടന്ന് കാണാവുന്നതേ ഉള്ളൂ ഇവിടെ ഉള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ. അല്ലാതെ ഇതിപ്പോൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ സിറ്റി കൂടെ ആയതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെയൊക്കെ ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ തന്നെ നടക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ക്ഷീണം ഉണ്ടാവും. പക്ഷേ സിറ്റി കൂടെ ആകുമ്പോൾ അത്രത്തോളം ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെ സിറ്റി കൂടാന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ നടക്കുന്ന നേരം ബോറടിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് എക്സ്പോയിലേക്ക് ബസ് ഉണ്ട് കേട്ടോ, എക്സ്പോയിലേക്കും ഉണ്ട് അല്ലാതെ ഉണ്ട്. അപ്പോൾ എക്സ്പോയിലേക്ക് ഇവിടുന്ന് ഫ്രീ ആണ്. ഞാനിപ്പോൾ എക്സ്പോ ടൈമിലാണ് ഇവിടെ നിൽക്കുന്നത്, അതാണ് ഇങ്ങനെ പറയുന്നത്. ഇതാ കണ്ടോ, ഇവിടെ ബസ് ടൈമിങ്ങൊക്കെ കാണാൻ പറ്റും. വെളിച്ചടിച്ചിട്ട് കാണുന്നില്ല, സൈഡിലായിട്ടാണ്. പിന്നെ ഇത് സ്ഥലം ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചയമുള്ള ഏരിയ തന്നെയാണ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു കണ്ടൻറ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നത്. ഇതൊരുമാതിരി രാജസ്ഥാനിൽ പോയപ്പോൾ പിങ്ക് സിറ്റി കണ്ട പോലെ ഉണ്ട് ഓൾമോസ്റ്റ്. എന്തായാലും നമുക്ക് നോക്കാം, കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകളുണ്ട് ഇവിടെ. പക്ഷേ ദുബായ് പൊതുവേ എക്സ്പെൻസീവ് ആണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാ ഇതൊന്നും കാണാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, കുറേയൊക്കെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പണം ചിലവഴിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ട എക്സ്പീരിയൻസ് ആണ്. അതായത് ആ ഒരു സമയത്ത് നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിസിറ്റ് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് വലിയൊരു ഇതുണ്ടാവുന്നില്ല. പക്ഷേ അതേ ടൈമിൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഓർക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഫീലിങ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അതായിരിക്കാം. അതായത് എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു ചിന്തയിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമുക്കത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കോളേജിൽ നമുക്ക് നല്ലൊരാൾ സെറ്റാവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാ ദിവസവും പോകണം എന്നൊക്കെ തോന്നും. അതിപ്പോൾ കോളേജ് തന്നെ വേണമെന്നല്ല, നമുക്കൊന്നെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലമാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ കയറുന്ന ആൾക്കാരാണെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാൾ സെറ്റായാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ ഒരു സാഹചര്യം വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരിക്കലും, അതായത് ഞാൻ നോക്കുന്നത് ലവ് സ്റ്റോറീസൊക്കെയാണ്, അതൊരിക്കലും കോളേജ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് രണ്ടും രണ്ട് ടൈപ്പാണ്. പിന്നെ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക സുഖം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ടോപ്പിക് അതൊന്നുമല്ല, അത് അവിടെയാണ് കേട്ടോ ഇതുള്ളത്, ബോട്ട് ജെട്ടി എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇവിടെ ഫുഡിന് ചിലപ്പോൾ നല്ല പൈസ വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമ്മൾ പോവും, എന്തെങ്കിലും കഴിക്കണം, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് പൊളിയാണല്ലോ ബസ്സിൽ, ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറയാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെ സോളോ ട്രാവൽ ചെയ്താലും അവിടെയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ കിട്ടും, കാരണം നമ്മളെപ്പോലെ ചിന്തിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ എന്തായാലും പഠിച്ചവൻ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ആക്കിത്തരും, അതുപോലെയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ചെറിയ എന്തെങ്കിലും കഴിച്ചിട്ട്, ഷവർമ ഉണ്ടെന്ന് തോന്നുന്നു, ഷവർമ കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് പോവുക. ഷവർമയ്ക്ക് ഇവിടെ 6 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. 6 ദിർഹംസ് എന്ന് പറയും, എൻ്റെ പൊന്നോ, ഇത് കണ്ടോ, മോരുംവെള്ളത്തിന് 8 ദിർഹംസ്, നാരങ്ങ സോഡയ്ക്ക് 8 ദിർഹംസ്. അല്ലാ, ഒക്കെ വേണ്ട, 8 ദിർഹംസ് എന്ന് പറയുമ്പോൾ 2 × 8 = 16, 160 രൂപ. 160 രൂപ കേട്ടോ മോരുംവെള്ളത്തിന്, നാരങ്ങ സോഡയ്ക്കും 160, അത്രയും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എത്ര, 10 ആവോ, 180 രൂപ പ്ലസ് ആട്ടോ ഇവിടെ.
അപ്പോൾ ഇവിടെ കേട്ടോ ബോട്ട് ചെട്ടി, ഞങ്ങളപ്പോൾ ബോട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു തരം സാട്ടോ അതിന് ബോട്ടിൽ കയറിയിട്ട് കൊടുത്താൽ മതിയാകും. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ആഫ്രിക്കൻസ്, യൂറോപ്യൻസ്, എല്ലാ വെളുത്തവനും കറുത്തവനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വേഷം കണ്ട ആരും ഒന്നും പറയൂല. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇവിടെ ആണ്ട്ടോ പൈസ കൊടുക്കണ്ടേ. ഇവിടെ നിന്ന് ഇതിൻ്റെ ഡ്രൈവറെ കൊടുത്താൽ മതി. ഒരു ദിറംസ് ഇതാ കണ്ടല്ലേ, അവരെ കൊടുക്കുന്നത് കണ്ടില്ലേ, അതുപോലെ. ശരിക്കും എൻ്റെ വേഷം എനിക്ക് തന്നെ ഒരു 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 എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. മറ്റേ ഒരു കംപ്ലീറ്റ് ഒരു അറബി ഇതൊക്കെ ധരിക്കുമ്പോൾ എന്തോ ഫുൾ ചില്ലറ കേട്ടോ. ഓക്കെ, വണ്ടി അങ്ങനെ പോകുന്നുണ്ട്. ഇത് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷെ എടുത്ത് തരാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ സെൽഫി തന്നെ എടുത്താൽ ഒരു കറക്റ്റ് പവർ ഇങ്ങോട്ട് കിട്ടൂല. ഇതാ കണ്ടില്ലേ, സെൽഫി എടുത്താണ്. സെൽഫി ഒരു സുഖമല്ല. സായിപ്പ് കണ്ടോ എങ്ങോട്ടോ നോക്കിക്കുന്ന്, നേരെ ഫോണിലേക്ക് നോക്കിയാൽ മറന്നുപോയായിരിക്കും, എല്ലാ റേസസൊന്നും ആയിരിക്കൂല. പിന്നെ ഇവിടെ ഓൾഡ് ദുബായിൽ വേറെ പഴയ കാലത്തുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പകർത്താൻ പറ്റുമോ നോക്കാം. ഇത് നല്ല അടിപൊളി വൈബാട്ടോ, ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ. അവിടെ ഒരു സഞ്ചാരി അല്ല, ഡ്രൈവറെ കണ്ടില്ലേ, അയാൾ തിരിച്ച് പോകാൻ തോന്നുന്നു അങ്ങോട്ട്, ഓൾഡ് ദുബായിൽ നിന്ന് ഇപ്പർ ദുബായിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടോ, ഇനി ഇവിടെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറണം തോന്നുന്നു മാർക്കറ്റിലേക്ക്. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഇവിടെ എത്തി അപ്പോൾ തന്നെ അതിൽ തന്നെ തിരിച്ച് പോകാമെന്നായിരുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. അവരിപ്പോൾ പോകുന്നില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഞാൻ കണ്ടെടുത്തോളം മെയിനായിട്ട് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും സാധനമാണെങ്കിൽ കരിമ്പ്, അതുപോലെ തന്നെ മറ്റേ കോക്കനട്ട് ഇളനീരില്ലേ, അതൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ ഇവിടെ പോകും. അതേസമയത്ത് ഈ ചോക്ലേറ്റ് മിൽക്ക്, അതേപോലെ തന്നെ അങ്ങനെയുള്ള മിൽക്സൊക്കെ എടുക്കുകയാണെങ്കിൽ അതുപോലെ നോക്കിക്കല്ലോ, പണി കിട്ടൂലേക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ യൂറോപ്യൻസ് വെള്ളക്കാർ കുറച്ച് സീനാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. ജസ്റ്റ് ഒന്ന് ദേഹത്തൊക്കെ ടച്ച് ചെയ്ത് പോകുമ്പോഴേക്കും വേറെ എന്തോ രൂപത്തിലൊക്കെ അവർ നോക്കുക, അത് ഭയങ്കരമായിട്ട് നമുക്കെന്തോ ഫീൽ ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ബ്ലർ ചെയ്യിക്കുന്നത് വേറെ കൊണ്ടല്ല, നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീഡിയോയിൽ ഈ ലേഡീസിനെ കാണിക്കാൻ നോക്കൂല. ലേഡീസിനെ കാണിക്കുന്നത് ഹെറാമും കുറ്റകരവും ആയതുകൊണ്ട് ലേഡീസ് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യൂല. ഓക്കെ, ആരും ഒന്നും വിചാരിക്കണ്ട, എനിക്ക് തീരെ വശമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഇത് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കണ്ടൻറ് രൂപത്തിൽ അങ്ങ് എടുത്തു പോകുന്നതാണ്. പിന്നെ ഇതുപോലുള്ള മാർക്കറ്റ് നമ്മൾ മുമ്പ് രാജസ്ഥാനിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കാശ്മീരിലില്ല, ഡൽഹിയിലെ ഇങ്ങനെയുള്ള മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൈസും കുറവാണെന്ന് തോന്നുന്നു കേട്ടോ, മറ്റേടുത്തുള്ളതുപോലെ അത്ര വലിയൊരു പ്രൈസൊന്നുമില്ല. ചെറിയ പൈസക്ക് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്നാലും ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാണ്. ഇനി എന്തായാലും വീട്ടിൽ കയറണം, വീട്ടിലല്ല റൂമിൽ കയറണം. റൂമിലൊരു ബെഡ് സ്പേസ് മാത്രമാണുള്ളത്, ചിലപ്പോൾ അവിടെ അവൻ വേറെ ആരെങ്കിലും കയറ്റി ഇരുത്താനും ചാൻസ് ഉണ്ട്. കാരണം 16 ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, റൂമുണ്ടോ എന്ന് നോക്കിയും പോകുന്ന ഓക്കെ എന്നും പറയും, അതുപോലെയാണ്. പിന്നെ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരാറുണ്ട് എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു മാർക്കറ്റാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റും അതേപോലെ ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവർ ഇതേപോലെ തന്നെ ഇവിടെ വെച്ചത്, ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന UAE ഉണ്ടായതെന്ന് ഇവർ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പണ്ടത്തെ ഒരു എന്താ പറയുക, പേർഷ്യല്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ, ഇനി നമ്മൾ നടന്ന് തന്നെ പോകണം.
ഇനി ഒരു ദിർഹംസം കൂടെ കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു പോകാൻ പറ്റും. നമ്മളപ്പോൾ ഇവിടെ മൂവായി. അപ്പോൾ എനിക്കിവിടെ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടുള്ള രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. മർക്കസിൽ പഠിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇവരിവിടെ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ടൈപ്പിസ്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ജോബാണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതിയാവും. പിന്നെ സ്റ്റാർട്ടിംഗ് സാലറി വളരെ കുറവായിരിക്കും. കാരണം അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അറൗണ്ട് ഒരു 3,400 അടുത്ത് സാലറി കിട്ടുന്നുണ്ട്. ടൈപ്പിസ്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല, അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ എന്താ പറയുക, വിസ അങ്ങനെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ അങ്ങനെയുള്ള വെറും ടൈപ്പിസ്റ്റ് അല്ല, അത്യാവശ്യം വാല്യൂ ഉണ്ട് ഇവിടെ. ഗൈസ് പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പുറത്ത് കണ്ട് ബുർജ് ഖലീഫ ഒരു സൂചി പോലെ, ഇതിൻ്റെ കളറ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പോകുമ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇതാ ഇത് കണ്ട്, ഒരു കംപ്ലീറ്റ് എക്സ്പോന് കാത്തു നിൽക്കുന്ന പോലെയാണ്. എക്സ്പോണല്ല, ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എക്സ്പോവേഴ്സ് പോവുകയാണെങ്കിൽ അത് ഫ്രീ ആണ്, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതിന് ക്യൂ ഉണ്ട്. എന്താ ബിവറേജസിൻ്റെ മുമ്പിൽ ആരും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അപ്പുറത്തെ ബസ്സിനും ആൾക്കാരുണ്ടല്ലോ. എങ്ങനെയാ, ഇവിടെ ഫില്ലായിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ബസ് ചാർജ് ഞാൻ കണ്ടെടുത്തോളം വലിയൊരു എമൗണ്ട് വരുന്നില്ല. പക്ഷേ കുറച്ച് ലോങ് ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പൈസ വരും എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളമൊക്കെ ഉണ്ടെന്നാണ് എറൗണ്ട്. ഞാൻ ഒരു വട്ടം നോക്കിയപ്പോൾ അത്രയും കണ്ടിട്ടുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലെത്തി. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കണ്ടില്ലേ ആൾക്കാരൊക്കെ, ഒരുവിധം ആൾക്കാരൊക്കെ പാർക്കിലെത്തിയിട്ടുണ്ട്. കിടന്നുറങ്ങാനാണോ ഇനി അല്ലാത്ത വേറെന്തോ പരിപാടിക്കാണോ അറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒന്നും കൂടെ വേണമെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരാം. ദേറയിൽ മുത്തീന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരിക, വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പോവാം. കാണാൻ മാത്രം വലിയൊരു ഇതൊന്നുമല്ല. ഇത് കണ്ട ആ ഈന്തപ്പനൻ്റെ ചൂട്ടിൽ രണ്ടാൾക്കാർ പുതപ്പ് മൂടി കിടക്കുന്ന കിടന്നുറങ്ങാണ് അവിടെ. ഞാനും ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാന്ന്. ഇപ്പോൾ രണ്ടും കണക്കാണ്. ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. 5,000 രൂപ കൊടുത്താൽ ഒരു മാസം നമുക്ക് ബെഡ്മേൽ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ